ചിക്കൻ പീസൊക്കെ എടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പിടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഹായ് പാളി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസ്റ്റർ ആശംസകൾ എല്ലാവർക്കും. എൻ്റെ വക ഈസ്റ്റർ ആശംസകൾ. അതായത് നമ്മൾ ഇപ്പോൾ രാവിലെ എണീച്ചു കഴിഞ്ഞത് നമ്മളുടെ വീട്ടിൽ പല വിഭവങ്ങളായിരിക്കും. അതിലൊരു പ്രധാനപ്പെട്ട വിഭവമാണ് പിടിയും കറിയും. പിടിയും കറിയും എന്ന് പറയുമ്പോൾ ചിക്കനായിരിക്കും, ഞാൻ അതിന് കറിയെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എണീച്ച് പള്ളിയിൽ പോകുന്നതിൻ്റെ മുമ്പ് പിടിയും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു എന്തായാലും ഒരു 12 മണിയാവും. നമ്മുടെ പ്രാർത്ഥന എല്ലാതും കഴിഞ്ഞ് വരുമ്പോൾ നല്ല ആൾക്കാർ കണ്ടു സംസാരിച്ചൊക്കെ വന്ന് ഇരിക്കുമ്പോൾ നമ്മുടെ വിരുന്നുകാരും ബന്ധുക്കാരും എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ടാകുമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ പിടി ഇറച്ചി വേണമെന്ന് വെച്ചാൽ വളരെ ടേസ്റ്റി ആയിട്ട് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം, നല്ല ടേസ്റ്റിയും ആയിരിക്കും. ഞാനതൊരു സ്പെഷ്യലായിട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കുന്നത്. പിടി എന്ന് പറയുമ്പോൾ പല വീടുകളിലും പല തരത്തിലാണ് ഉണ്ടാക്കുന്നത്. ഞാൻ എൻ്റെ ടേസ്റ്റിയെ അനുസരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാം. അതും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അതിലേക്ക് എന്തൊക്കെ വേണ്ട സാധനങ്ങളെന്ന് ഒന്ന് പരിചയപ്പെടുത്തിയാലോ. ഫസ്റ്റ് വേണ്ടത് നമുക്ക് അരിപ്പൊടി, ചെറിയുള്ളി, വെളുത്തുള്ളി, ചെറിയ ജീരകം, നാളികേരം, ഉപ്പ്, ഇത്രയും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്, ഈ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും ഒക്കെ ഒന്ന് ചതയ്ക്കണം, വെള്ളം തിളയ്ക്കാനും വയ്ക്കണം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം. ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്, അതിൽ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ആവശ്യാനുസരണം വെക്കുക. ഞാനിപ്പോൾ അതിൽ 1 ലിറ്ററും കുറച്ച് കൂടുതലും വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നല്ല പോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഞാൻ വെള്ളം തിളയ്ക്കുന്നതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ആ ജാറിൽ വന്നിട്ട് ഒരു 12 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഇട്ടോളൂ. ഒരു 1/4 കപ്പ് ചെറിയുള്ളി ഇതിൽ തന്നെ ഇട്ടോളൂ. നിറച്ച 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളം നല്ല പോലെ വെട്ടി തിളക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി, ചെറിയ ജീരകം, ചെറിയ ഉള്ളി 1/2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നല്ല പോലെ തിളക്കട്ടെ. നമുക്ക് ഇത്രയും കൂടെ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ലേശം ഇട്ടാൽ മതി. 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നമ്മൾ ഉപ്പ് നോക്കിയിട്ട് വേണം ഇടണമെങ്കിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാവിലേക്ക് കലക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതിൽ നമ്മൾ നോക്കിയിട്ട് വേണം ഇടണമെങ്കിൽ. നല്ല പോലെ ഒരു 2-3 മിനിറ്റ് നന്നായി തിളക്കട്ടെ. നല്ല പോലെ തിളച്ച് ഉപ്പ് കറക്റ്റാണ്. ഞാൻ ഓഫാക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് എന്താണ് അടുത്തത്, പിടിക്കുള്ള മാവ് എങ്ങനെയാണ് കുഴക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൽ വന്ന് ഞാൻ 1/2 കിലോ മാവ് എടുത്തിട്ടുണ്ട്. മാവ് പറയുമ്പോൾ നമുക്ക് പച്ചരി വറുത്ത് പൊടിച്ച മാവാണ് ഇത്. അതായത് ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ പാക്കറ്റ് മേടിക്കാൻ കിട്ടും, അപ്പത്തിൻ്റെ അങ്ങനെയുള്ള മാവൊക്കെ നമുക്ക് കിട്ടും. അതൊക്കെ നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ പൊടിച്ചു കൊണ്ടുവന്ന് പൊടിച്ച് വറുത്ത മാവാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. അല്ല നമ്മൾ പാക്കറ്റ് മേടിച്ചിട്ട് വരികയാണെന്ന് വെച്ചാൽ അതും നല്ലത് തന്നെയാണ്. നമുക്ക് അപ്പത്തിൻ്റെ മാവ് കിട്ടും, അതായത് പത്തിരിൻ്റെ മാവ് കിട്ടും. അതൊക്കെ ഇതിലേക്ക് നന്നായിരിക്കും. നമ്മൾക്ക് ഇത് കുഴച്ചെടുക്കാനൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൽ വറുത്ത് പൊടിച്ച മാവാണ് 1/2 കിലോ എടുത്തിട്ടുണ്ട്. അതിൽ കൊട്ടണം നോക്കിക്കോളൂ. ഇതിന്ന് ഞാൻ കുറച്ച് ഒരു അതായത് ഒരു 2-3 സ്പൂണ് മാറ്റി വെക്കേണ്ടത്. ഇത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിലേക്ക് നമുക്ക് ഞാൻ അതിൽ 1 കപ്പ് തേങ്ങ 1 കപ്പ് തേങ്ങ ഇടുന്നുണ്ട്. നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം. ഇനി നമുക്ക് ഈ വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കിയിട്ട് ആ സാധനം ഇതിൽ പെടണം. നമ്മുടെ വെളുത്തുള്ളിയും നോക്കി നോക്കിയിട്ടേ ഒഴിക്കാവൂ. മാവിൽ ഒരുപാട് ഒഴിക്കാൻ പാടില്ല, അളവ് നോക്കി ഒഴിക്കണം. ആ ഉള്ളിയും ജീരകവും ഒക്കെ ചതച്ചത് ഇതിൽ പെടുന്ന പോലെ ആയിരിക്കണം. ഇപ്പം ഇതിൽ നല്ല ചൂടാണ്, തൊട്ടാൻ പറ്റുന്നില്ല. നല്ലോണം ഒന്ന് ഇത്തിരി ചൂടാറട്ടെ, എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അതുവരേക്കും വെയിറ്റ്. അപ്പോൾ നല്ല പോലെ ചൂടാറിയിട്ടില്ല, എന്നാലും ചൂടുണ്ട്. ഈ ചെറു ചൂട്ടിൽ തന്നെ നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 1/2 മണിക്കൂറെങ്കിൽ നല്ല പോലെ കുഴക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ മാവൊക്കെ നല്ല പോലെ ഇതാ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. 1/4 മണിക്കൂർ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെയൊക്കെ എന്താ വേണ്ടത്, ചെറിയ അരിനെല്ലിക്കോ നാഴിനെല്ലിക്കിൻ്റെ ലെവലാക്കണം. അതൊന്ന് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം ഉള്ളു വേഗം ബുദ്ധിമുട്ടാണ്. അവനവൻ്റെ ഇഷ്ടമാണ് വലുതാക്കുന്നത്, പക്ഷെ ഉള്ളു വെന്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കുട്ടികളും എല്ലാവരും കഴിക്കുന്നത് കൊണ്ട് അധികം ചെറിയ ബോളാക്കുന്നതാണ് നന്നായിരിക്കുക. ബോളും കൂടെ എങ്ങനെ ആക്കണതാണെന്ന് കാട്ടിത്തരാം. നമ്മളപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ
ഒരു നെല്ലിക്ക് വലുപ്പത്തിൽ ഇങ്ങനെ ആക്കി ആക്കി എല്ലാം നമുക്കിങ്ങനെ ബോളാക്കി. എല്ലാം ഇതേപോലെ ബോളാക്കി എടുക്കട്ടെ, അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ ബോളാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇതെങ്ങനെയാണ് വേവിക്കാൻ വയ്ക്കുന്നതെന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ഉരുളി ഒന്ന് വെച്ച് കൊടുക്കാം. ഉരുളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കട്ടിയുള്ള പാത്രം ഉണ്ടായാൽ മതി, അത് ഏതാണെങ്കിലും ശരി. ഇപ്പം താണെന്നാലും കൂടുതലുള്ളത് കൊണ്ട് ഞാൻ ഉരുളി വയ്ക്കണം. ഈ കുറച്ച് ഉണ്ടാക്കണുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെയോ വേറെ ഏത് പാത്രത്തിലോ ആണെങ്കിലും ഉണ്ടാക്കാം. നേരത്തെ ഞാൻ മാവ് മിക്സ് ചെയ്യാൻ വേണ്ടി വെള്ളം തിളപ്പിക്കാൻ വെച്ചു, അതിൻ്റെ ബാക്കിയുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. അത് ഒഴിക്കുമ്പോൾ അതിൻ്റെ അടിയിലുള്ള ആ ജീരകമൊന്നും വേണ്ട, നമ്മൾ വേറെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ലേശം ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് ചിലപ്പോൾ പോരാണ്ട് വരും, അപ്പം നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പൊടിയുപ്പ്. ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ, അത് വരയ്ക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ തിളക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് എന്താണ്, നേരത്തെ ഞാനിതിലേക്ക് ജീരകം പിന്നെ വെളുത്തുള്ളി ചെറിയ ഉള്ളിയും ചതച്ച് വെച്ചതിൻ്റെ കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് അത് അതിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തിളച്ച് നല്ലോണം ഇതൊന്ന് പച്ചമണം പോകണം, നല്ലപോലെ തിളക്കട്ടെ. അപ്പം നല്ലപോലെ ഉപ്പൊക്കെ കറക്റ്റാണ് ഞാൻ ഇട്ട് വെള്ളം നല്ല വെട്ടി തിളക്കിയിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പിടി ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ അടി നമ്മളൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ പൊട്ടാത്ത തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. ഇതും കൂടെ ഒന്ന് കൊട്ടിക്കൊടുക്കുക, പൊട്ടാതെ ഇളക്കാൻ നോക്കണം. അധികം പൊട്ടാതെ നമ്മൾ ഇളക്കാൻ നോക്കണം. നല്ലപോലെ ഒന്ന് തിളക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. പൊട്ടാതെ നമ്മങ്ങനെ ഇളക്കി കൊടുക്കണം തവി വെച്ചിട്ട്, ഇങ്ങനെ അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലോണം ഒന്ന് വേവട്ടെ. അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു പണിയുണ്ട്. ഞാൻ മാവ് കുറച്ച് മാറ്റി വെക്കണമെന്ന് പറഞ്ഞല്ലോ, അത് എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഒരു പാത്രം കൊടുക്കുക, പാത്രം കൊടുത്തിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പൊടിയെടുക്കുക. പച്ചവെള്ളത്തിലും കലക്കുക, തേങ്ങാപ്പാലിലും കലക്കുക. ഞാനിപ്പോൾ ഇവിടെ നാളികേര പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അതിലൊന്ന് കലക്കി കൊടുക്കുകയാണ്. നല്ല വെള്ളം പോലെ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ ഞാൻ ആ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. നല്ല കലക്കിയിട്ട് വേണം ഒഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ കട്ടി പിടിക്കാൻ സാധ്യതയുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ നാളികേരപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു തേങ്ങൻ്റെ നാളികേരപ്പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക, കൈ വിടാണ്ട് ഇളക്കണം. ഇനി നമ്മുടെ ഈ പിടിയൊന്നും പൊട്ടില്ല, പൊട്ടും പറഞ്ഞ് പേടിക്കണ്ട, പൊട്ടില്ല. കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. ഇനിയാണ് നമ്മുടെ പ്രത്യേക ഇളക്കൽ. നമ്മുടെ പിടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതാണ് ഗ്യാസ് ഓഫാക്കാം. ഒന്ന് ചൂടാറുമ്പോൾ നമുക്ക് കഴിക്കാൻ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഇത്രയും ലൂസിൽ നമുക്ക് എടുക്കണം. നമ്മളൊന്ന് ചൂടാറുമ്പോൾ നല്ല ടൈറ്റാവും, നോക്കിക്കോളൂ. ഇതാ, അപ്പം അങ്ങനെ നമ്മുടെ പിടി ഞാൻ നേരത്തെ കാലത്തെ റെഡിയാക്കി വെച്ചു. എന്താ വെച്ചാൽ ഇത് ചൂടാറിക്കഴിഞ്ഞു, ചൂടാറുമ്പോഴേക്ക് ഞാൻ അടിപൊളി ടേസ്റ്റി ആയിട്ട് ഒരു നല്ലൊരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് പറ്റാം, ഇതിലേക്ക് ചേർന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പെട്ടെന്ന് വരാം. അങ്ങനെ ബാബു, നമ്മുടെ പിടിയും കോഴിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഈസ്റ്റർ സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കണില്ലേ, ഈസ്റ്ററൊക്കെ ആയിട്ട് അടിപൊളി പിടിയും അടിപൊളി കോഴിക്കറിയുമാണ് നമ്മുടെ പുഷ്പമ്മ നമുക്ക് വേണ്ടി ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഗംഭീരമായിട്ടായിട്ട് കിട്ടും, കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി അതിൻ്റെ സംഭവം. അടിപൊളി ആ ഉണ്ടെന്ന് പൊട്ടിയിട്ടേ ഇല്ലേ പുഷ്പമ്മ? അങ്ങനെ തന്നെ, അങ്ങനെ അടിപൊളിയായിട്ട് കുറുകി സൂപ്പറായിട്ട് നമ്മുടെ പിടിയൊക്കെ സെറ്റായിട്ട്. എന്തായാലും കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് ഇതിന്റെ മുട്ടൻസിനെ കുറിച്ചും ബാക്കിയുള്ളതൊക്കെ പറയുന്നു. പിന്നെന്താ, ഈസ്റ്റർ സ്പെഷ്യൽ നമ്മുടെ അടിപൊളി ആ ഉണ്ട. അങ്ങനെ പൊട്ടാണ്ട് കിടക്കണ്ടല്ലേ? ഉണ്ടെന്ന് ഒരിക്കലും പൊട്ടില്ല, നീ പേടിക്കണ്ട, വായിലിട്ടാൽ മാത്രമേ പൊട്ടുള്ളൂ. ഓക്കെ ഓക്കെ, ഇതിന് മുകളിൽ അങ്ങോട്ട് കറി അങ്ങോട്ട് ഇടുക. അടിപൊളി കോഴിക്കറി പുഷ്പമ്മ സ്പെഷ്യൽ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മുടെ അടിപൊളി, ഇതിൻ്റെ പേരെന്താ പുഷ്പമ്മ? പിടിയും പിടിയും കോഴിക്കറിയും. അടിപൊളി പിടിയും കോഴിക്കറിയും സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാനൊരു പിടിത്തം പിടിക്കട്ടെ. മറ്റുള്ള ഫുഡ് പോലെ നമ്മൾ പെറുക്കി പെറുക്കിയിട്ടോ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ നന്നായി മിക്സ് ചെയ്ത് കുഴച്ച് ചിക്കൻ പീസൊക്കെ എടുത്ത് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ഈ പിടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട്
സൂപ്പർ വേണം, സൂപ്പർ. ഇതാണ് പിടിയും കോഴിയിറച്ചി. ഞാൻ ആദ്യമായിട്ട് കഴിക്കണം. ഗംഭീരം വേണം, ഗംഭീരം. മുട്ടണ്ട, അതിൽ വെള്ളം പറ്റാ. ഇല്ല, നമ്മൾ ഉണ്ടാക്കിയതാണ്, നമ്മളൊക്കെ എത്രയോ കഴിച്ചതാണത്. പുഷ്പമ്മ ഒരുപാട് കഴിച്ചിട്ടുള്ള ഐറ്റമാണ്. ഈസ്റ്റർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണ്. പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കണുണ്ടല്ലോ, പിടി ഉണ്ടാക്കുന്നത് ഓരോ വീട്ടിലെ ഓരോ തരമാണ്. ഇതിപ്പോ എന്റെ സ്പെഷ്യലായിട്ട് ഞാൻ പുഷ്പമ്മ സ്റ്റൈലാണ്. ഓരോ സ്ഥലത്ത് അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈലാണ് ഉണ്ടാക്കുക. പക്ഷെ ഇത് പുഷ്പമ്മന്റെ സ്റ്റൈലാണ്. ഏറ്റവും സൂപ്പർ റെസിപ്പിയാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കണം. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഗംഭീരമായിട്ടുണ്ട്. കഴിച്ചങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ കൂട്ടിയെടുത്തിട്ട്. അപ്പൊ കുട്ടികളെല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്ന്, പള്ളിയിൽ പോണതിന്റെ മുമ്പ് തന്നെ ഇതൊക്കെ ഉണ്ടാക്കുക, വരിക, കഴിക്കുക, നല്ല സന്തോഷിക്കുക. എല്ലാവർക്കും ആടി കിച്ചന്റെ പേരിലും നമ്മുടെ പേരിലും ഒരു ഈസ്റ്റർ അടിപൊളി ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കുക, സൂപ്പർ പിടിയും കോഴിയിറച്ചി ഉണ്ടാക്കി കഴിക്കുക. അപ്പം എല്ലാവരും കഴിച്ചിട്ട് പുഷ്പമ്മനെ അറിയിക്കണം. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത കിടുക്കാച്ചി വീഡിയോ കാണുന്നവരെ എല്ലാവരും ബൈ.